ഹരിത കേരള മിഷൻ എന്നത് നവകേരള ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മിഷനാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ഭാഗത്ത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മാലിന്യങ്ങളാകെ പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്യാനാവണം. അതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ കൃഷി നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. ഈ നാട് ഇപ്പോൾ വരൾച്ച ഭീഷണി നേരിടുന്നൊരു നാടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി വെള്ളം നഷ്ടപ്പെട്ടുകൂടാ. ഇങ്ങനൊരു പുതിയ സംസ്കാരം നമുക്കിവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ 4 മിഷനുകളിലൊന്നായ ഹരിത കേരളത്തെക്കുറിച്ച് 1 വർഷം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുമെന്ന ആ പ്രഖ്യാപനങ്ങൾ പാലിക്കപ്പെട്ടു? നേർക്കണ്ണ് അന്വേഷിക്കുകയാണ്. ശുചിത്വമാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ 3 മേഖലകൾക്ക് ഊന്നൽ നൽകുന്നതാണ് ഹരിത കേരള മിഷൻ. ജനപങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് മിഷൻ പ്രവർത്തനങ്ങൾ താഴെത്തട്ടുകളിൽ നടപ്പാക്കുന്നത്. പൗരസമിതികൾ, ബഹുജന സംഘടനകൾ, സർക്കാരിതര സംഘടനകൾ, ജനകീയ കൂട്ടായ്മകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സാങ്കേതിക സഹായവും സന്നദ്ധ സേവനവും തുടങ്ങി ബഹുവിധ സഹായ സഹകരണങ്ങൾ സമാഹരിച്ചുകൊണ്ടാണ് മിഷൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടത്. അയൽവാസികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടുത്തെ നാട്ടോ സ്മെല്ലും ഇതിപ്പോൾ വന്ന് നമ്മളെ ഇത് വന്ന് നോക്കി, നമ്മളെ MLA വന്ന് നോക്കി, ആര് വന്ന് നോക്കി, ഈ റോഡ് ചെയ്ത് നേരെ കയറണം NH റോഡാണ്. ഒരു ഹൈവേ റോഡാണിത്. ഇപ്പോൾ ഇനി കിടക്കണമെന്ന് പറഞ്ഞാൽ ഹൈവേ ഉള്ള വേസ്റ്റ് എല്ലാം കൊണ്ട്, അതായത് ഇറച്ചി വേസ്റ്റ്, അപ്പം ഇവിടുത്തെ വേസ്റ്റ് കംപ്ലീറ്റ് വേസ്റ്റ് ഇവിടെ കൊണ്ട് ഒരു കൗൺസിലുള്ളതെന്ന് പറഞ്ഞാൽ കൗൺസിലർ വന്ന് ഡെയിലി നോക്കിയിട്ട് പോകും. കൗൺസിലർ വന്ന് നോക്കിയിട്ട് ശരിയാക്കാം. ഈ പരിസരം 1.5 വർഷമായി ഇത് തുടങ്ങിയിട്ട് ആൾക്ക് പോകാനും വശമില്ല. ഇല്ലാത്ത വാട്ടർ അതോറിറ്റി ഇരിക്കുന്ന അവർ ഓഫീസർമാർ വരുന്ന ശ്വാസം മുട്ടണം, എത്ര ആൾക്ക് അസുഖം അതിന് പോയി നിറയും ഓഫീസിൽ നിന്ന്. ഇത് എങ്ങനെയെങ്കിലും ഒരു ചെയ്ത് തീർത്താൽ ഇവിടെ ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് മാറും. ആദ്യം മാലിന്യ സംസ്കരണത്തിലേക്ക് വരാം. കാലവർഷക്കെടുതി കടുത്തതോടെ സംസ്ഥാനം കടുത്ത പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഇതിൻ്റെ പ്രധാന കാരണം മാലിന്യ സംസ്കരണത്തിലെ വീഴ്ച എന്നതിൽ തർക്കമില്ല. പ്രധാന നഗരങ്ങളിലുൾപ്പെടെ മൂക്കുപൊത്തി നടക്കേണ്ട സ്ഥിതിവിശേഷവും ഹരിത കേരളം എന്ന സ്വപ്നം 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഉറവിട മാലിന്യ സംസ്കരണം ഒരു കീറാമുട്ടിയായി തുടരുകയാണ്. എവിടെയൊക്കെ മാലിന്യം നിക്ഷേപിക്കരുതെന്ന് കാണിച്ച് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാണ്. വിലക്കിന് പുല്ലുവില കൽപ്പിച്ചാണ് മാലിന്യം വലിച്ചെറിയുന്നത്. പുഴയിലും പുഴയോരത്തും റോഡ് വക്കിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഴ പെയ്താൽ ഇവ ചീഞ്ഞളിഞ്ഞ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പരിഹാരം കാണേണ്ടവർ കൈമലർത്തുന്നു. കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും സംസ്കരണ നടപടി ഉണ്ടാവുന്നില്ല. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ അരമണിക്കൂർ സഞ്ചരിച്ച് ഞങ്ങൾക്ക് കാണാനായത് മാലിന്യ സംസ്കരണത്തിലെ ഗുരുതര വീഴ്ചകളാണ്. സർക്കാർ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു 80-85% തിരുവനന്തപുരത്തുള്ള സംസ്ഥാന വകുപ്പുകളുടെ സംസ്ഥാനതല ഓഫീസുകൾ ഗ്രീൻ പ്രോട്ടോക്കോളിലേക്ക് മാറിയിട്ടുണ്ട്. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ കഴിയും. കാരണം അവിടെ ഈ വേസ്റ്റ് വേർതിരിച്ച് വെക്കാനുള്ള സംവിധാനം വന്നു. അതുപോലെ തന്നെ ഈ ലീക്കുള്ള പൈപ്പുകൾ, അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക, വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ടാവുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വലിയൊരു പരിധിവരെ വരുന്നുണ്ട്. ജില്ലാ ഓഫീസുകളിലും ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഒരു 60% ജില്ലാ ഓഫീസുകളായി വരുന്നു. താഴേക്കും ഒരു നവംബർ 1 കേരളത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ ഓഫീസുകൾ
ഹരിത ചട്ടത്തിലേക്ക് കൊണ്ടുവരിക. ഈ ആ ഓഫീസുകളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കയറിയിറങ്ങുന്ന ഓഫീസുകളാണ്. അപ്പോൾ അവിടെ അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും ഒരു വലിയ സന്ദേശമായിരിക്കും എന്നതാണ്. ശുചിത്വ സുന്ദര സംസ്ഥാനത്തിന്റെ മറ്റൊരുദാഹരണം കാണണമെങ്കിൽ തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ചെല്ലണം. വലിച്ചു കെട്ടിയതും കീറിത്തൂങ്ങിയതുമായ ഫ്ലക്സുകളാണ് ആദ്യം നിങ്ങളെ വരവേൽക്കുക. മുകളിലത്തെ നിലയിലേക്ക് കോണിപ്പടി കയറി പോകുന്ന ഓരോരുത്തർക്കും ശുചിത്വം എന്തെന്ന് മനസ്സിലാകും. ഇനി പുറകുവശത്തെ കാഴ്ചയാണ് മറ്റൊരു ഹൈലൈറ്റ്. വേസ്റ്റുകൾ ഒരു വശത്ത് കൂട്ടിയിട്ടിരിക്കുന്നു, തുരുമ്പ് കയറിയ വാഹനങ്ങൾ മറ്റൊരു വശത്ത്. നാളുകളായി പ്രവർത്തിക്കാത്ത ഈ ടോയ്ലറ്റ് മുൻ ശുചിത്വ മിഷൻ ഡയറക്ടറുടെ ഓഫീസിലാണ് കാഴ്ചകളെന്ന് കൂടി ഓർക്കണം. കഴിഞ്ഞിട്ടില്ല, ഹരിത മിഷന്റെ സംസ്ഥാന ഓഫീസിലുമുണ്ട് മാലിന്യ സംസ്കരണത്തിന്റെ കുറേയധികം കാഴ്ചകൾ. പ്രായോഗികമായ എന്ത് മാലിന്യ സംസ്കരണ രീതിയാണ് ഹരിത മിഷൻ മുന്നോട്ട് വയ്ക്കുന്നത്? വർഷത്തിലൊരിക്കൽ നടക്കുന്ന ശുചിത്വ ദിനാചരണം കൊണ്ടോ ബോധവൽക്കരണം കൊണ്ടോ പരിഹരിക്കപ്പെടാവുന്നതാണോ മാലിന്യ കൂമ്പാരങ്ങളും അവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും? സ്വന്തമായി മാലിന്യം സംസ്കരിക്കാൻ സർവീസ് ചാർജ് കൊടുത്താൽ മാലിന്യം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമെന്ന പുതിയ സംസ്കാരമാണ് ഇവിടെ രൂപപ്പെടുന്നത്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമെന്ന പ്രചരണ വാചകത്തിൽ നിന്നും പണമുണ്ടെങ്കിൽ എന്റെ മാലിന്യം കമ്പനിയുടെ ഉത്തരവാദിത്തമെന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, കഴിഞ്ഞൊരു ഒന്നര വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു മാലിന്യ സംസ്കരണം എൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ശുചിത്വ മിഷൻ പറയുന്ന ആ ഒരു മെസ്സേജ്, ആ സന്ദേശം നല്ല നിലയിലേക്ക് താഴേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ, ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ കളക്ഷൻ്റെ കാര്യത്തിനകത്തൊക്കെ തന്നെ ഒരു വലിയ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ മാലിന്യം വലിച്ചെറിയരുതെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം വരും. അപ്പോൾ അതിന് നിങ്ങളിങ്ങനെ ചെയ്തോളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് വ്യാപകമായിട്ടുള്ള ഒരു എന്താണ് അത്തരം സർവീസ് കൊടുക്കുന്ന തരത്തിലേക്കൊരു സംവിധാനം വന്നാൽ മാത്രമേ നമുക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയൂ. ഇലക്ട്രോണിക് മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ക്ലീൻ കേരള കമ്പനിയെയാണ് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർ കിലോയ്ക്ക് 10 രൂപ നൽകി എടുക്കുന്ന ഈ വേസ്റ്റ് കിലോയ്ക്ക് 40 രൂപ വിലയ്ക്ക് മറ്റൊരു കമ്പനിക്ക് മറിച്ചു വിൽക്കുകയാണ്. അവർ എങ്ങനെയാണിത് സംസ്കരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ പല ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയും നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ ക്ലീൻ കേരള കമ്പനി സ്ഥാപനങ്ങൾക്ക് ശാസ്ത്രീയമായി സംസ്കരിച്ചതായുള്ള സർട്ടിഫിക്കറ്റും നൽകുന്നു. ഇങ്ങനെയെങ്കിൽ സർക്കാർ രണ്ടാമത്തെ കമ്പനിയെ നേരിട്ടേൽപ്പിച്ചിരുന്നുവെങ്കിൽ 30 രൂപ കൂടി സർക്കാരിന് ലഭിച്ചേനെ. ഇങ്ങനെയുള്ള തട്ടിപ്പുകളാണ് ശുചിത്വ മാലിന്യ സംസ്കരണ രംഗങ്ങളിലെ പ്രധാന കാഴ്ച. കേരള മോഡൽ എന്നൊക്കെ തള്ളാമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പലതിനും മാതൃകയില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ. ഇനി മണ്ണ് ജലസംരക്ഷണത്തിലേക്ക് വരാം. മണ്ണും ജലവും സംരക്ഷിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എണ്ണമറ്റ നടപടികൾ സ്വീകരിച്ചെന്ന് പറയാനാകില്ല. അപൂർവം ചില ജില്ലകളിലെ പഞ്ചായത്തുകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പദ്ധതി വിഹിതവും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംയോജിത പ്രോജക്റ്റായാണ് മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. ഭൂരിഭാഗം ജില്ലകളിലും ഇത്തരത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളെ ഹരിത കേരളം പദ്ധതികളെന്ന് വ്യാഖ്യാനിച്ച് മികച്ച പ്രവർത്തനമായി പ്രചരിപ്പിക്കുകയാണ്. അതോടുകൂടിയ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നടന്നുകൊണ്ടിരുന്നതുമില്ല, പുതിയതുമില്ല. ഭൗതിക ഡിപ്പാർട്ട്മെൻറ്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളൊന്നുമില്ല, അതേപടി നടന്നു പോയതിന്. ഇപ്പം ആ പദ്ധതി നടപ്പാകുന്നില്ല, ഹരിത മിഷനിലൂടെ പദ്ധതികളും നടപ്പാകുന്നില്ല. അതിനോടൊപ്പമാണ് നെൽവയൽ നിർത്തൽ നിയമം ഭേദഗതി ചെയ്യാൻ കൂടി വന്നത്. അതോടുകൂടി എവിടെയെങ്കിലും പച്ചപ്പുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇല്ലാതാക്കുന്ന നടപടിയാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. മുകളിലത്തെ തലത്തിലും എത്തുന്നില്ല, താഴത്തെ തലത്തിലും എത്തുന്നില്ല. ഇതാണ് ഇതിൻ്റെ സ്ഥിതി. ഇത് ഒരു തരത്തിലും ഇതൊരു ഉദ്യോഗസ്ഥ ഭരണം നടക്കുന്നു എന്നുള്ളതല്ലാതെ
വിവിധ ഡിപ്പാർട്ട്മെൻറ്റുള്ള ആളുകളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇത് പദ്ധതിക്ക് വേണ്ടി നിയോഗിച്ചു എന്നുള്ളതല്ലാതെ കാര്യമായ ഒരു പ്രവർത്തനം ഈ രംഗത്ത് നടക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി മുഖേന നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും ഹരിത കേരളത്തിന്റെ ഭാഗമല്ല. 2017 ഏപ്രിലാണ് മിഷനുകൾ നിലവിൽ വന്നത്. എന്നാൽ ഇതിന് വളരെ മുമ്പിറങ്ങിയ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങളുടെ ഷെഡ്യൂൾ 1, 2 ഇവ കൃത്യമായി പറയുന്നുണ്ട്. തൻ്റെ പഞ്ചായത്തിൽ ഈ പറയുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ തൻ്റെ നഗരസഭയിൽ ഈ പറയുന്ന വിഷയങ്ങൾ മറ്റേതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളെക്കാൾ മുന്തിയ പരിഗണന കൊടുത്ത് ഒന്നാമത്തെ അജണ്ടയായി ഇത് പരിഹരിക്കണമെന്ന് താല്പര്യമുള്ളവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്, വളരെ നോമിനലാണ്. 1, 2, 3, 4 പുഴ അല്ലെങ്കിൽ 4, 5 സ്ഥലങ്ങൾ ഒഴിച്ചാൽ മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളും ഇതൊന്നും വളരെ ഗൗരവമായി പലപ്പോഴും അവരെ അജണ്ടകളിൽ വരാറില്ല. അവരിപ്പോഴും റോഡ്, കെട്ടിട നിർമ്മാണങ്ങൾ, പിന്നെ ആട് കോഴി കൊടുക്കുക, പിന്നെ ഇൻഡിവിജ്വൽ സഹായം കൊടുക്കുക, അതാണ് എളുപ്പമുള്ളതാണ്, അതിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഹരിത കേരള മിഷനെ പോലുള്ള ഹരിത കേരള മിഷൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഹരിത കേരളം എന്ന ആശയം, മിഷൻ അവിടെ നിൽക്കട്ടെ, ഹരിത കേരളം എന്നുള്ള ആശയം യാഥാർത്ഥ്യത്തിൽ എത്തണമെങ്കിൽ ജനങ്ങളെ വലിയ തോതിൽ വിദ്യാഭ്യാസം ചെയ്യിച്ചേ കഴിയുള്ളൂ, വലിയ തോതിൽ നിയമം നടപ്പിലാക്കിയേ കഴിയുള്ളൂ. ജലസംരക്ഷണത്തെപ്പറ്റി വാദോരാതെ പ്രസംഗിക്കുന്നവർ പോകേണ്ടത് പാലക്കാട് ജില്ലയിലേക്കാണ്. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ കേരളം നടത്തുന്ന ഇരട്ടത്താപ്പ് നേർക്കണ്ണ് പലതവണ തുറന്നു കാട്ടിയതാണ്. ഓരോ തുള്ളി ജലവും സംരക്ഷിക്കണമെന്ന് പറയുന്നവർക്കുള്ള മറുപടി ഇവിടത്തെ മൂലത്തറ റെഗുലേറ്ററാണ്. പാലക്കാട് ജില്ലയിലെ തമിഴ്നാട് അതിർത്തിയിലാണ് മൂലത്തറ റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരമുള്ള വെള്ളം മണക്കടവ് വിയറിൽ നിന്ന് അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം മൂലത്തറയിലേക്കാണ് എത്തുന്നത്. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണവും അറിയിപ്പില്ലാത്ത വെള്ളം വരവും കാരണം 3 പൊട്ടിയതാണ് ഈ ഡാം. 2009 നവംബർ 8 അവസാനമായി ഡാം തകർന്നത്. എന്നാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സുകളിലൊന്നായ മൂലത്തറ റെഗുലേറ്റർ സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ എന്ത് ജലസംരക്ഷണമാണ് ഇവിടെ ഇനി നടപ്പാക്കാൻ പോകുന്നത്? ജലത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലയിലും ഒരു പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ് എന്നുള്ള നിലയിൽ പല പുഴകളും നമുക്ക് വൃത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തോടുകളുടെയും കിണറുകളുടെയും ഇപ്പം ഞങ്ങളുടെ കണക്ക് വെബ്സൈറ്റിലെ മുഴുവൻ കണക്കുകളും ഉണ്ട്. കുളങ്ങൾ ധാരാളമായിട്ട് പുതുതായിട്ടുണ്ടാക്കാൻ കഴിഞ്ഞു, അതിൽ നിലവിലുള്ള വെള്ളം ഉപയോഗയോഗ്യമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പുഴകളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് അസാധ്യമാണെന്ന് വിചാരിച്ച പല പുഴകളും ഉണങ്ങിപ്പോയിരുന്ന പുഴകൾ ഒഴുകി, വരട്ടാറ് പോലെ, അതുപോലെ മാലിന്യവാഹിയായ പുഴകൾ, കാനാമ്പുഴ, കണ്ണൂരിലെ കാനാമ്പുഴ, അങ്ങനത്തെ നിരവധിയായിട്ടുള്ള പുഴകൾ ഇപ്പോൾ നന്നായി വെള്ളം ഒഴുകുന്നു. ജൈവ കൃഷിയിലേക്ക് വന്നാൽ കൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്ന സർക്കാർ തന്നെ നിലനികത്താൻ അനുവാദം നൽകുന്ന അപൂർവ നിമിഷമാണ്. ജൈവ വിഭവങ്ങൾ കഴിക്കുകയും വേണം, എന്നാൽ മുതലാളിമാരെ പിണക്കുവാനും പാടില്ല. 2008 VS സർക്കാരിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമാണ് 10 ശേഷം പിണറായി സർക്കാർ അട്ടിമറിച്ചത്. തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിന് ശുപാർശ നൽകാൻ പ്രാദേശിക സംസ്ഥാനതല നിരീക്ഷണ സമിതിക്കായിരുന്നു അധികാരമെങ്കിൽ പുതിയ ഭേദഗതിയിൽ അത് എടുത്തു കളയുകയാണ് ഉണ്ടായത്. ഒപ്പം പൊതു ആവശ്യത്തിന് നിലം നികത്താമെന്ന കൂട്ടിച്ചേർക്കലും. ഇതോടെ അനിവാര്യമായ ഘട്ടത്തിൽ നടത്തേണ്ട നിലം നികത്തൽ ഒരു തടസ്സവുമില്ലാതെ നടത്താമെന്നായി. പ്രസ്തുത ഭേദഗതിയോടെ മുതലാളിമാർ വാങ്ങിക്കൂട്ടിയ ഏക്കർ കണക്കിന് ഭൂമിയിൽ വൻകിട സമുച്ചയങ്ങൾ ഉയർന്നു പൊങ്ങും. ഹരിത കേരളം എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെയാണ് നെൽവയൽ നീർത്തട നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് മുഴുവൻ നീർത്തടങ്ങളും അതോടൊപ്പം തന്നെ നെൽവയലുകളും നികത്താനുള്ള നടപടി സ്വീകരിച്ചത്. ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ തന്നെ 2008 നെൽവയൽ നീർത്തട നിയമം ഭേദഗതി ചെയ്തതോടുകൂടി ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കള്ളി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്തിനാണ് ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിച്ചത്? ഇപ്പോൾ പുതുതായി ആളുകളെ അപ്പോയിൻറ്റ് ചെയ്ത് അവരെ കുടിയിരുത്താനുള്ളൊരു വകുപ്പായി ഇത് മാറുകയാണ്. ഒരു മുൻ MPA കുടിയിരുത്തി,
അതോടെ രാജ്യസഭാ സീറ്റ് നൽകാതിരുന്ന മറ്റൊരാളിനെ ഇതിൻ്റെ എല്ലാം മുകളിൽ കൊണ്ട് കുടിയിരുത്തി. അങ്ങനെ ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ടാണ് ഇപ്പോൾ ഈ 4 മിഷനുകളും മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ആളുകളെ കബളിപ്പിക്കാനുള്ള പദ്ധതി മാത്രമാണ്. ജൈവകൃഷി വ്യാപനത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ തനതായ പദ്ധതികളാണ് കൂടുതൽ നടന്നുവരുന്നത്. വർഷങ്ങളായി തുടരുന്ന പദ്ധതികളുടെ പേരിന് മുൻപിൽ ഹരിത കേരളം എന്നുകൂടി ചേർത്ത് ഹരിത കേരളം പദ്ധതികളായി വ്യാഖ്യാനിക്കുകയാണ്. അപൂർവം ചില സ്ഥലങ്ങളിൽ MLA മാരോ മറ്റ് ജനപ്രതിനിധികളോ മുൻകൈയെടുത്ത് ചില പദ്ധതികൾ മാതൃകാപരമായി നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജൈവകൃഷി വ്യാപനത്തിലോ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനോ ചെറുതോ വലുതോ ആയ ഒരു പദ്ധതിയെങ്കിലും ഒരു വർഷം നടപ്പാക്കണമെന്ന തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളും മേൽത്തട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. 28 കോടിയോളം രൂപ വിലയുള്ള കാർഷിക യന്ത്രങ്ങൾ കൃഷിമന്ത്രിയുടെ മണ്ഡലത്തിൽ തുരുമ്പ് കയറാൻ തുടങ്ങിയിട്ട് വർഷമനവധിയായിട്ട് പോലും നടപടിയില്ല എന്നതും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടി വരും. 26,000 ഹെക്ടർ ഭൂമിയിലാണ് നെൽകൃഷി അധികമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ. അതൊരു വലിയ മാറ്റം തന്നെയാണ്. അതിലൊരു ഒരു നല്ല ശതമാനം തരിശ് ഭൂമിയിലേക്കുള്ള കൃഷിയാണ്. അതും ഒരു നേട്ടം തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഹരിത കേരള മിഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യം അടുത്തൊരു 3 വർഷം കൊണ്ട് 300,000 ഹെക്ടർ നെൽകൃഷിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ്റെ കൂടെ ഭാഗമായിട്ട് എവിടെയൊക്കെ തരിശ് ഭൂമിയുണ്ടോ അതിലെവിടെയൊക്കെയാണ് വെള്ളം ജലസേചനത്തിൻ്റെ പ്രത്യേക ആവശ്യമുള്ളത് അത് ഇറിഗേഷനും കൃഷിവകുപ്പും, കാരണം 2 ഉപമിഷനുകളാണ് ഹരിത കേരള മിഷൻ്റെ, കൃഷിയും ജലവും. അപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ മുൻകൈ എടുത്തുകൊണ്ട് തരിശുരഹിതമാക്കി മാറ്റാൻ, പഞ്ചായത്തുകളും പ്രദേശങ്ങളും തരിശുരഹിതമാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഒരു പദ്ധതിയോ പ്രോജക്റ്റോ അല്ല, മറിച്ച് ഹരിത കേരളം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമൂഹം നേടിയെടുക്കേണ്ട ഒരു വലിയ നേട്ടമാണ്. വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കരുതലാണ് പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വം ഓരോ ജനവും ഏറ്റെടുക്കുമ്പോൾ മാത്രമേ കേരളം ഹരിതമാവുകയുള്ളൂ. വമ്പൻ പ്രഖ്യാപനങ്ങളോടെ വന്ന ഹരിത കേരള മിഷനിൽ നിരവധി ആശയക്കുഴപ്പങ്ങളാണ് മുഴച്ചു നിൽക്കുന്നത്. മിഷന്റെ പ്രവർത്തനം 1 വർഷം പിന്നിടുമ്പോൾ വെള്ളം, വിളവ്, വൃത്തി മേഖലകളിൽ കാതലായ മാറ്റമുണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. തുടക്കത്തിൽ തിരുത്തൽ വരുത്തി മുന്നോട്ടു പോവുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്. ഹരിത കേരളം സംസ്ഥാന മിഷനിൽ അതാതു മേഖലകളിൽ പ്രായോഗിക പരിചയം തെളിയിച്ചിട്ടുള്ളവരെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണം. സംശയ നിവാരണങ്ങൾക്കായി 24 മണിക്കൂറും സമീപിക്കാൻ കഴിയുന്ന ഹരിത കേരളം ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകണം. മാർഗനിർദ്ദേശങ്ങളും റിപ്പോർട്ടുകളും ആകർഷകമായ രീതിയിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിന് പകരം താഴെത്തട്ടിൽ നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും മിഷൻ പ്രവർത്തനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ പ്രതിമാസ അവലോകന യോഗങ്ങൾ നടത്തണം. ജനപ്രതിനിധികളുടെ പ്രത്യേക താല്പര്യം കൊണ്ട് നടത്തുന്ന മാതൃകാ പ്രവർത്തനങ്ങളെ സംസ്ഥാനത്താകമാനം നടക്കുന്ന പ്രവർത്തനങ്ങളാണെന്ന് വിശ്വസിപ്പിക്കുന്ന രീതി മാറ്റി എല്ലാ പ്രദേശങ്ങളിലും മാതൃകാ പ്രവർത്തനങ്ങൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പര്യാപ്തമാക്കണം. മിഷൻ എന്നാൽ ദൗത്യമെന്നാണ്. പേര് പോലെ തന്നെയാകണം അതിൻ്റെ പ്രവർത്തനങ്ങളും. കുറ്റമറ്റ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് മാത്രമേ ഹരിത കേരളം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. അതിനു വേണ്ടത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. മൈക്കുകളിലൂടെയും കടലാസിലൂടെയുമല്ല പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഹാഷ്ടാഗുകൾ നിറയ്ക്കാം കേരളത്തെ മാതൃകയാക്കാൻ. പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ നേർക്കണ്ണ്, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9994610174.